രക്തത്തിൽ യൂറിക് ആസിഡ് കൂടിയിരിക്കുന്നവരുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചു വരികയാണ്. മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഇത് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. യൂറിക് ആസിഡ് കൂടിയാൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് കാലിൻ്റെ തള്ളവിരലിൽ വേദനയും നീരും ഉണ്ടാക്കുന്ന ഗൗട്ട് എന്ന രോഗം ഉണ്ടാകും എന്ന് മാത്രമാണ്. പക്ഷേ അതിലും വളരെ ഗൗരവമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവാറുണ്ട്. അവ എന്തൊക്കെയാണെന്നും വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇറ്റ്സ് മീ ഡോക്ടർ സി എൻ മുഹമ്മദ് അഷ്റഫ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്ജക്റ്റിലേക്ക് വരാം. എന്താണ് യൂറിക് ആസിഡ്? നമ്മളുടെ ശരീരത്തിൽ നിന്നും മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ഒരു വേസ്റ്റ് രാസവസ്തുവാണിത്. ഇത് രണ്ട് രീതിയിലാണ് രക്തത്തിലെത്തുന്നത്. കോശങ്ങൾ നശിക്കുമ്പോൾ അതിലെ പ്രോട്ടീനും നശിപ്പിക്കപ്പെടുന്നു. പ്രോട്ടീനിലെ പ്യൂരിൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. രണ്ടാമതായി, നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ പ്രോട്ടീനിലുള്ള പ്യൂരിനിൽ നിന്നും യൂറിക് ആസിഡ് രക്തത്തിലെത്തുന്നു. ഇനി എങ്ങനെയാണ് യൂറിക് ആസിഡ് രക്തത്തിൽ വർദ്ധിക്കുന്നത് എന്ന് നോക്കാം. യൂറിക് ആസിഡിൻ്റെ തോത് ശരീരത്തിൽ ക്രമീകരിക്കുന്നത് കിഡ്നിയാണ്. ശരീരത്തിലുണ്ടാകുന്ന യൂറിക് ആസിഡിൻ്റെ 2/3 പുറത്തള്ളുന്നത് മൂത്രത്തിലൂടെയും 1/3 പുറന്തള്ളുന്നത് മലത്തിലൂടെയുമാണ്. കിഡ്നിക്കുണ്ടാകുന്ന ഏതെങ്കിലും തകരാറുകൾ മൂലമോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീനിൻ്റെ അളവ് കൂടുന്നത് മൂലമോ ധാരാളമായി യൂറിക് ആസിഡ് ബ്ലഡിലൂടെ കിഡ്നിയിൽ എത്തിച്ചേരുകയും അതുമൂലം മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയ തടസ്സപ്പെടുകയും ചെയ്യുന്നത് മൂലമാണ് രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്നത്. ഇനി യൂറിക് ആസിഡ് കൂടാനുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, റെഡ് മീറ്റ് പോലുള്ള പ്രോട്ടീൻ കൂടുതലടങ്ങിയ മാംസങ്ങളിൽ നിന്നും, അതുപോലെ ആൽക്കഹോൾ, പ്രത്യേകിച്ച് ബിയർ ധാരാളമായി ശരീരത്തിലെത്തിയാൽ യൂറിക് ആസിഡ് കൂടാം. മറ്റൊന്ന്, ദീർഘകാല വൃക്ക രോഗങ്ങൾ, വൃക്ക സ്തംഭനം മൂലമെല്ലാം രക്തത്തിൽ യൂറിക് ആസിഡ് ധാരാളമായി അടിഞ്ഞുകൂടുകയും അത് പുറന്തള്ളാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് കൂടിയേക്കാം. ലുക്കീമിയ അർബുദ ചികിത്സയുടെ പ്രതിപ്രവർത്തനം മൂലവും തൈറോയിഡിൻ്റെ പ്രവർത്തനം മന്ദിക്കുകയും പാരാതൈറോയിഡിൻ്റെ പ്രവർത്തനം അമിതമാവുകയും പൊണ്ണത്തടി, ഹൈപ്പർ ടെൻഷൻ, ശരീരത്തിൽ നിന്നും ധാരാളമായി ജലം പുറത്തു പോവുക, രക്തത്തിൽ ധാരാളമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുക, ഇവയെല്ലാം മറ്റു കാരണങ്ങളാണ്. ഇനി യൂറിക് ആസിഡ് കൂടിയാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിച്ചാൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ ഉണ്ടാവുകയും അത് സന്ധികളിലും മറ്റും അടിഞ്ഞുകൂടുകയും അതുമൂലം കാലുകൾക്ക് തീ പിടിച്ച പോലുള്ള അവസ്ഥ, കാലുകളുടെ പത്തിക്ക് വല്ലാത്ത വേദനയും പുകച്ചിലും, ചില സന്ധികളിൽ ചുവന്ന നിറത്തോടുകൂടിയ തടിപ്പ്, സൂചി കുത്തുന്നത് പോലുള്ള വേദന, മരവിപ്പ്, സന്ധിവേദന എന്നിവ അനുഭവപ്പെടുകയും ചെയ്യും. ഇനി യൂറിക് ആസിഡ് കൂടിയാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായി ഗൗട്ട്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായി പ്രധാനമായും കാലിൻ്റെ പെരുവിരലിൻ്റെ സന്ധികളിൽ അടിഞ്ഞുകൂടുകയും 12 മുതൽ 24 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന അതികഠിനമായ വേദനയും നീർക്കെട്ടും, വിരല് അനക്കാൻ പറ്റാത്ത അവസ്ഥയും അനുഭവപ്പെടുകയും ചെയ്യുക. ഈ വേദന 3 മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കാം. കാലിൻ്റെ പെരുവിരലിലാണ് ഇത് ആദ്യം ഉണ്ടാവുക. പിന്നീടത് കാലിൻ്റെ ഉപ്പൂറ്റി, കൈത്തണ്ട, വിരലുകൾ എന്നിവയിലും ഉണ്ടാകാം. ഈ അവസ്ഥയാണ് ഗൗട്ട് എന്ന് വിളിക്കുന്നത്. ഗൗട്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ്. പക്ഷേ വേണ്ട രീതിയിൽ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് എല്ലുകൾക്കും സന്ധികൾക്കുമെല്ലാം പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തതായി വൃക്കയിലെ കല്ല്. രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായി ഉള്ളവരിൽ 50% പേരിലും വൃക്കയിലെ കല്ല്, അതുപോലെ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കല്ലുകൾ വൃക്ക നാളിയിലോ മൂത്ര നാളത്തിലോ അടിഞ്ഞുകൂടുന്നത് സങ്കീർണമായ കിഡ്നി ഫെയിലിയറിന് കാരണമാവുന്നുണ്ട്. അടുത്തതായി ഹൃദയാഘാതം. രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ ഹൃദയാഘാതം ഉണ്ടാവാനും അതൊരു കാരണമാവുന്നുണ്ട്. യൂറിക് ആസിഡ് കൂടുന്നത് മൂലം ശരീരത്തിൽ നീർക്കൊട്ടുകൾ ഉണ്ടാവുകയും അതുമൂലമാണ് മിക്ക ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഹൃദയാഘാതം പോലെ തന്നെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയാൽ സ്ട്രോക്ക് ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും യൂറിക് ആസിഡ് കാരണമാവാമെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങളും യൂറിക് ആസിഡ് കൂടുന്നതിലൂടെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി എത്രയാണ് യൂറിക് ആസിഡിൻ്റെ നോർമൽ ലെവൽ എന്ന് നോക്കാം. സാധാരണയായി പുരുഷന്മാരിൽ 4 മുതൽ 8 mg/dL വരെയാണ് നോർമലായി കാണപ്പെടുന്നത്.
നേരെ മറിച്ച് സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ 2.4 mg/dL മുതൽ 6 mg/dL വരെയാണ്. ആർത്തവമുള്ള സ്ത്രീകളിൽ യൂറിക് ആസിഡ് കൂടാതെ നോക്കുന്നത് അവരിലെ ഈസ്ട്രോജൻ എന്ന ഹോർമോണാണ്. ഈസ്ട്രോജൻ എന്ന ഹോർമോണിന് യൂറിക് ആസിഡിനെ മൂത്രത്തിലൂടെ പുറന്തള്ളാനുള്ള കഴിവുണ്ട്. നോർമൽ വാല്യൂവിനേക്കാൾ കൂടുതലായി യൂറിക് ആസിഡ് രക്തത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രകൃതിദത്തമായ രീതിയിൽ കുറയ്ക്കാനുള്ള ചില വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. അമിതമായ യൂറിക് ആസിഡിനെയും ഗൗട്ടിനെയും കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾക്ക് പുറമെ ഞാൻ ഇനി പറയാൻ പോകുന്ന ചില വഴികൾ കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ശരിപ്പെടുത്താനാവുന്നതാണ്. രാവിലെ ഉണർന്നാൽ ഉടനെ നാരങ്ങാ വെള്ളം ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ കൃത്യമായ ഇടവേളകളിൽ 10-40 ചെറി പഴങ്ങൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് ദിവസവും 2 മുതൽ 3 ലിറ്റർ വെള്ളം ധാരാളമായി കുടിക്കാൻ ശ്രമിക്കുക. ധാരാളമായി വെള്ളം കുടിക്കുന്ന ആളുകളിൽ 40 മുതൽ 50% വരെ ഗൗട്ട് രോഗം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ ധാരാളമായി വെള്ളം കുടിക്കുന്നതിലൂടെ ക്രിസ്റ്റലുകൾ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ശരീരഭാരം നിയന്ത്രിക്കുക എന്നത്. അമിത വണ്ണം ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഒരു 10-15% തൂക്കം കുറയ്ക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. വ്യായാമം ചെയ്തും ഭക്ഷണം നിയന്ത്രിച്ചും വേണം തടി കുറയ്ക്കാൻ. അതിനു പകരം പട്ടിണി കിടക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് പിന്നെയും കൂടുകയാണ് ചെയ്യുക. വിവിധ ഇനം ഈസ്റ്റ് ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളിലും പ്യൂരിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ മദ്യം, ബ്രെഡ്, കേക്ക് എന്നിവ പ്രധാനമായും ഒഴിവാക്കണം. മാംസം, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, കോള പോലുള്ള പാനീയങ്ങൾ, അവയവ മാംസങ്ങളായ കിഡ്നി, ലിവർ, മത്സ്യം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചാള, അയില, ചൂര, കണവ, കൊഞ്ച്, കക്ക തുടങ്ങിയവ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ പച്ചക്കറികളിൽ വഴുതനങ്ങ, മഷ്റൂം, കോളിഫ്ലവർ പോലുള്ളവ ഒഴിവാക്കേണ്ടതാണ്. കൈതച്ചക്ക, മുസമ്പി, വാഴപ്പഴം, ഞാവൽപ്പഴം, നാരങ്ങ, റാഗി, കറുത്ത ചെറി, ഇഞ്ചി, തക്കാളി, ചുവന്ന ക്യാബേജ് മുതലായവ കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. യൂറിക് ആസിഡ് കൂടാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് കാരണം ശരിപ്പെടുത്തുകയും ശരീരത്തിലെ കൊഴുപ്പും ഷുഗർ എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് യൂറിക് ആസിഡ് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.